ആദ്യം കന്യാകുമാരിയിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനം. രണ്ടാം ദിവസമാണ്. വിവേകാനന്ദ പാറയിലെ ധ്യാന മണ്ഡപത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളിലാണ് ധ്യാനം പുരോഗമിക്കുന്നത്. പ്രധാനമന്ത്രി ധ്യാനിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്, അതാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. കെസി ബിബിൻ വിവരങ്ങളുമായി ചേരുകയാണ്. ബിബിൻ, പുള്ളി നിശബ്ദ പ്രചാരണ ദിവസം ധ്യാനത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവരുന്നു. എങ്ങനെയൊക്കെയാണ് അവിടെ ക്രമീകരണങ്ങൾ, നടപടികൾ എങ്ങനെയാണ്? ശീതലവിടെ കന്യാകുമാരിയിൽ ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഈ ധ്യാന കേന്ദ്രത്തിലേക്ക്, വിവേകാനന്ദ പാറയിലേക്ക് പ്രധാനമന്ത്രി പോയത്. ആ സമയത്ത് തൂവെള്ള വസ്ത്രം ധരിച്ചുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ 16 മണിക്കൂറിന് ശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ധ്യാന കേന്ദ്രത്തിൽ അദ്ദേഹം വിവേകാനന്ദൻ്റെ പ്രതിമയ്ക്ക് മുൻപിൽ ഒരു പീഠത്തിൽ ഇരുന്ന് കയ്യിൽ രുദ്രാക്ഷം ഉണ്ട്, അതുപോലെ തന്നെ കാവി വസ്ത്രം ധരിച്ചുകൊണ്ട് ധ്യാനത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. രാവിലെ ഇവിടെ കിഴക്ക് ഭാഗത്ത് സൂര്യ ഉദയ സമയത്ത് പ്രധാനമന്ത്രി ആ ഭാഗത്ത് വന്ന് സൂര്യോദയം കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം മണ്ഡപത്തിന് ചുറ്റും അദ്ദേഹം നടന്നു. അതിനൊക്കെ ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ ധ്യാനം ഇങ്ങനെ സംരക്ഷണം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ എതിർപ്പുകൾ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ തന്നെ DMK-യും CPM-ഉം കോൺഗ്രസും എല്ലാം തന്നെ ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം നാളെ പൊതുതെരഞ്ഞെടുപ്പിൻ്റെ അവസാന വോട്ടെടുപ്പ് കൂടെ നടക്കാനിരിക്കെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ധ്യാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ പുതിയ ദൃശ്യങ്ങൾ, പുതിയ ധ്യാനത്തിലിരിക്കുന്ന പുതിയ ദൃശ്യങ്ങൾ, ഓംകാര ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാം. പ്രാർത്ഥനയിൽ അദ്ദേഹം മുഴുകി നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. BJP യെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാദേശികമായ നേതാക്കൾ പോലും ഇന്നലെ ഇവിടെ വന്നിട്ടില്ല. കാരണം കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന സമയത്തും പാർട്ടിയുടെ ആരും തന്നെ ലൈനപ്പ് വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടതില്ല എന്ന നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. കന്യാകുമാരിയിലും അതുപോലെ നിയന്ത്രണങ്ങൾ പാർട്ടി പ്രവർത്തകർക്ക്, നേതാക്കൾക്ക്, സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ വന്നിട്ടില്ല. കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൃത്യമായ നിർദ്ദേശം, അദ്ദേഹത്തിൻ്റെ ഏകാന്ത ധ്യാനത്തിന് അദ്ദേഹം വരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്നലെ കണ്ട ദൃശ്യങ്ങളെല്ലാം തന്നെ. ധ്യാന മണ്ഡപത്തിലേക്ക് അദ്ദേഹം പോകുന്നതെല്ലാം തന്നെ ഒറ്റയ്ക്കാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് ഒപ്പമുള്ളത്. ഇപ്പോൾ ഏതായാലും ഒരു ദിവസം സമയം ഏതാണ്ട് ഒരു 10-16 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ധ്യാനം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂര്യോദയം കാണാൻ അദ്ദേഹം പുറത്തേക്ക് വന്നിരുന്നു. ഇന്ന് രാവിലെ സൂര്യാസ്തമയം കാണാനും ഒരുപക്ഷെ അദ്ദേഹം ഇറങ്ങിയായിരിക്കാം. അവൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് പകർത്താൻ പരിമിതികളുണ്ട്. കാരണം ഈ ഭാഗം വരെ നമുക്ക് പ്രവേശനമുള്ളൂ. വിവേകാനന്ദ പാറയിലേക്ക് സഞ്ചാരികൾക്കോ മാധ്യമങ്ങൾക്കോ ഒന്നും തന്നെ പ്രവേശനമില്ല. അതുകൊണ്ട് കനത്ത സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. കടലിലാണ് വിവേകാനന്ദ പാറ, അതുകൊണ്ട് തന്നെ കടലിന് ചുറ്റും, ഈ വിവേകാനന്ദ പാറയ്ക്ക് ചുറ്റും പോലീസിൻ്റെ സുരക്ഷയുണ്ട്, വ്യോമസേനയുടെ സുരക്ഷയുണ്ട്, നാവികസേന ഉൾപ്പെടെ, കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. സന്ദർശകർക്ക് കന്യാകുമാരിയിൽ ഇന്ന് കാര്യമായ വിലക്കില്ല, വിവേകാനന്ദ പാറയിലേക്ക് പോകാൻ കഴിയില്ല. പക്ഷേ ഇവിടെ ദേവീക്ഷേത്രത്തിലും ഇവിടെ സൂര്യോദയവും അസ്തമയമൊക്കെ കാണാനുള്ള സൗകര്യങ്ങളുണ്ട്. ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ. ഏതായാലും പ്രധാനമന്ത്രിയുടെ ധ്യാനം തുടങ്ങുന്നു. കേവലം അത് ആത്മസമർപ്പണം മാത്രമല്ല, രാഷ്ട്രീയ ലക്ഷ്യം കൂടി വെച്ചുള്ളതാണ് എന്ന പ്രതിപക്ഷത്തിൻ്റെയൊക്കെ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ അദ്ദേഹം ധ്യാനത്തിൽ പൂർണ്ണമായി നിൽക്കുകയാണ്. നാളെ വൈകിട്ട് 3:35 അദ്ദേഹം ഇവിടുന്ന് തിരിച്ചു പോകുക. 3:35 മുമ്പ് തന്നെ അദ്ദേഹം വിവേകാനന്ദ പാറയിൽ നിന്ന് ഇവിടെ ഗസ്റ്റ് ഹൗസിനടുത്തുള്ള ഹെലിപ്പാഡിലേക്ക് വരും. അതിനുശേഷം ഇവിടുന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോകും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് വാരാണസിയിലേക്കാണ് മടങ്ങിപ്പോകുന്നത്. യെസ്, നാളെ വരെയാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിലുള്ളത്, ധ്യാനത്തിലുള്ളത്. നാളെ ധ്യാനം അവസാനിപ്പിച്ച് മടങ്ങിപ്പോകും. കന്യാകുമാരിയിൽ നിന്നുള്ള വിവരങ്ങളാണ് KC ബിബിൻ നൽകിയത്.